നമസ്കാരം. ഇപ്പോൾ ഡീറ്റോക്സ് ഡ്രിങ്കുകളുടെ കാലമാണല്ലോ. എന്നും കേൾക്കുന്നുണ്ടല്ലോ ABC ജ്യൂസ്, പിന്നെ എന്താ പറയുക, A to Z ജ്യൂസുകൾ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇങ്ങനത്തെ ജ്യൂസുകൾ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവും. എന്നാൽ അതിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഡീറ്റോക്സ് ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സാധാരണയുള്ളതിനേക്കാൾ തികച്ചും വ്യത്യസ്തമാണിത്. പിന്നെ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളതും. ഇത് എക്സലൻ്റ് ആയിട്ട് ഡീറ്റോക്സിഫൈങ് ആണ്. വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും, അതുപോലെ തന്നെയാണ് ഷുഗർ കുറയ്ക്കാനും, അതുപോലെ നിങ്ങളുടെ ഫാറ്റി ലിവർ കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഒക്കെ ഏറെ സഹായിക്കുന്ന ഒരു നല്ല ഡീറ്റോക്സ് ഡ്രിങ്ക്. ഡീറ്റോക്സ് എന്ന് പറയുമ്പോൾ, ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബോഡി ടോട്ടലായിട്ട് നമ്മുടെ സെല്ലുലാർ ലെവലിൽ ക്ലെൻസ് ചെയ്യുകയും ഡീറ്റോക്സിഫൈ, അതായത് വൃത്തിയാകുകയും ശുദ്ധമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് സാധാരണ നമ്മുടെ ഈ സെല്ലുകൾ ഇങ്ങനെ കൂടുതൽ ഇതുപോലെയുള്ള കെമിക്കൽസ് കയറി അടഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ട് ഫ്രീ റാഡിക്കൽ അക്യുമുലേഷൻ. ഞാൻ എപ്പോഴും പറയും, ഒരു അൺസ്റ്റേബിൾ ആറ്റം, നമ്മുടെ ഈ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തുവാണത്, ഫ്രീ റാഡിക്കൽ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഒരു ആറ്റം, ആ അൺസ്റ്റേബിൾ ആറ്റത്തിന് ശരിക്കു പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കൊടുത്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ആൻറ്റി ഓക്സിഡൻറ് ചെയ്യുന്നത്. ആൻറ്റി ഓക്സിഡൻറ് അങ്ങനെയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ബിൽറ്റിൻ മെക്കാനിസത്തിൽ തന്നെ കുറച്ച് എൻസൈംസ് ഒക്കെ ഉണ്ട്, സൂപ്പർ ഓക്സിഡിസ് മ്യൂട്ടേസ്, കാറ്റലൈസ്, ഗ്ലൂട്ടത്തൈൻ പെറോക്സിഡേസ്, ഇവയെല്ലാം നമ്മളെ ആൻറ്റി ഓക്സിഡൻറ് എൻസൈംസ് ആണ്. അവയുടെയൊക്കെ പ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ടാണ്. എങ്കിൽ കൂടിയും നമ്മൾ പുറത്തു നിന്ന് നമ്മൾ നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസും, അതായത് വൈറ്റമിൻ A, C, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് സിങ്ക്, സെലീനിയം ഒക്കെ, ഇവയൊക്കെ തന്നെയും ഇതിന് വളരെയധികം സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ് മിനറൽസും വൈറ്റമിൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ഇത് നന്നായിട്ട് കൊടുക്കണം. വൈറ്റമിൻ സി ആണ് ഏറ്റവും നമ്പർ 1, A യും C യും ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈറ്റമിൻസും മിനറൽസും നാരുകളും ഒക്കെയുള്ള അതിൻ്റെ കലവറകളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ്. ഇത് മൂന്നെണ്ണേ ഉള്ളൂ. അത് ഒന്ന് റിച്ച് ഗാർഡ് എന്ന് പറയും, പീച്ചങ്ങ. അപ്പോൾ ഇതിന് പകരം ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളരിക്ക ഉപയോഗിക്കാം, പീച്ചങ്ങ. അത് അതിനേക്കാളും ഫാർ ബെറ്ററാണ് പീച്ചങ്ങ നാരുകളുടെ കാര്യത്തിലും, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, ഒത്തിരി പോഷകങ്ങളുടെ കാര്യത്തിലും, അതോടൊപ്പം തന്നെ പ്രോട്ടീൻ്റെ അളവും ഇതിനകത്ത് കൂടുതലാണ്. അതോടൊപ്പം അസുഖങ്ങൾ മാറ്റാൻ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ലിവറിൻ്റെ ഡിറ്റോക്സിഫൈങ്ങിൽ, കിഡ്നിയുടെ ലെവലിലും, അതുപോലെ തന്നെയാണ് പിന്നെ വെയിറ്റ് കുറയാനും. അപ്പോൾ ഇതിനകത്ത് കലോറി മൂല്യം വെറും 13 മുതൽ 15 കലോറിയേ ഉള്ളൂ 100 ഗ്രാമിൽ. അപ്പോൾ നമ്മൾ ഇതൊരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 200 ഗ്രാം കാണും. ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ റിഡ്ജ് കട്ട് ചെയ്ത് കളഞ്ഞ് നടുക്കിരിക്കുന്ന പിത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ്. സാലഡിനാണെങ്കിലും കറികൾക്കാണെങ്കിലും എക്സലൻ്റ് ആണ്. അത് നമ്മളിന്നൊരു ജ്യൂസും ഇത് വെച്ച് തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസാണ്, റിഡ്ജ് കാർഡിൻ്റെ ജ്യൂസാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ മറ്റൊരു വളരെ വിശേഷപ്പെട്ട, നമ്മുടെ ഏറ്റവും തൊടിയിലൊക്കെ ഏറ്റവും ചുമ്മാതെടുത്ത് കളയുന്നതാണ് വാഴപ്പിണ്ടി. വാഴപ്പിണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാഴത്തട എന്ന് പറഞ്ഞ് വേറെ 1-2 റെസിപ്പികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസാണ് അടുത്തത്. വാഴപ്പിണ്ടി ഇത് അടിച്ച് എടുത്തതാണ് ജ്യൂസ്. ഓക്കെ, അതിനും ഉള്ള ഗുണഫലങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോകൾ വാഴത്തട നിങ്ങൾ നോക്കുമ്പോൾ കാണാം. അതാണ് പിന്നെ അങ്ങനെ അധികം നമ്മൾ റെഫർ ചെയ്യാത്ത ഒരു ഫലവർഗത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടിയും പുതിയ ആൾക്കാരുടെ അറിവിലേക്കാണ്. ഇത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയും, ബബ്ലി മാസ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നടുക്കുണ്ടല്ലോ, ഇത് ശരിക്കു പറഞ്ഞാൽ ഇത്ര വരെ ഫ്രൂട്ട് പഴവർഗം വരേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ കൂടുതൽ തൊലിയാണ്, നടുക്ക് മാത്രമേ ഉള്ളൂ. ഈ നടുക്കിരിക്കുന്നതാണ് ഇതിൻ്റെ നമുക്ക് ഉപയോഗയോഗ്യമായത്. മറ്റുള്ളത് ഉപയോഗയോഗ്യമല്ല. ഈ ഫ്രൂട്ട് എടുത്ത് ഇളക്കിയെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത ജ്യൂസാണിത്, ബബ്ലി മാസിൻ്റെ ജ്യൂസ്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് കൂടുതലാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ കലോറിഫിക് മൂല്യം വളരെ കുറവാണ്, പോഷക മൂല്യം അത് ഒരു 10-30 കലോറിയേ ഉള്ളൂ ഒരു ഫ്രൂട്ടിൽ. വൈറ്റമിൻ സിയുടെ കലവറയാണ്, എക്സലൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി കണ്ടൻറ്റ് വളരെ കൂടുതലാണ്.
പിന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഓക്സലേറ്റ് കണ്ടൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് പക്ഷേ വൈറ്റമിൻ സി അതിനെ നള്ളിഫൈ ചെയ്യും, അതാണ് അതിൻ്റെ ഒരു ഗുണം. അതുപോലെ അതിനെ കുറച്ച് നമ്മളിപ്പം ഓക്സലേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഇലകൾ ചേർക്കുമ്പം അതിനകത്ത് സിട്രിക് ആസിഡ് അല്ലെങ്കിൽ നാരങ്ങാ നീര് അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ നമ്മൾ ഈ ഓക്സലേറ്റ് കണ്ടൻറ്റും അതുപോലെ സിട്രേറ്റ് കണ്ടൻറ്റും യൂറിക് ആസിഡുമാണ് ക്രിസ്റ്റൽസും നമ്മുടെ കിഡ്നിയിൽ ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നത്, അതായത് മൂത്രക്കല്ലുകൾ. അപ്പോൾ മൂത്രക്കല്ലുകൾ വരാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലകൾ ചേർക്കുമ്പോൾ അതിനോടൊപ്പം ഒത്തിരി വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളതും കൂടെ ചേർക്കുക. അതല്ല സിട്രേറ്റ് ഉണ്ട്, അപ്പം തക്കാളിയുടെ ജ്യൂസ് എടുക്കുക, അതിനകത്ത് സിട്രേറ്റാണ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ഓക്സലേറ്റ് കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് ഒരിക്കലും ഈ കല്ലുകളായിട്ട് രൂപാന്തരപ്പെടുകയില്ല, അത് ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒട്ടും പ്രയാസമില്ല. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറിങ്ങിന് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം, അതിനോടൊപ്പം ലൈം ജ്യൂസ് നാരങ്ങാ നീരുണ്ട്, പിന്നെ ലേശ ഉപ്പും. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യുക, കുടിക്കുക. അത്ര തന്നെ എല്ലാ ദിവസവും ബോഡി ക്ലെൻസ് ചെയ്യാൻ അതായത് ഡീറ്റോക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഫലപ്രദമായ ഒരു ഡ്രിങ്കാണിത്. അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പീച്ചങ്ങയുടെ ജ്യൂസ്. ഇത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി, തൊലി ചെത്തിക്കളഞ്ഞിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാവും മിക്സിയിൽ. അതുപോലെ തന്നെയാണ് വാഴത്തട, വാഴപ്പിണ്ടി അഥവാ വാഴത്തടയുടെ ജ്യൂസ് ഇതുപോലെ അടിച്ചെടുത്തത്. ഒരു 100 ഗ്രാം വീതം എടുത്താൽ മതിയാവും, ഒരു പ്രാവശ്യത്തെ ജ്യൂസിന് ശരിയാവും. ഇത് പബ്ലിമാസ് ഗ്രേപ്പ് ഫ്രൂട്ട്. ഗ്രേപ്പ് ഫ്രൂട്ട് മറ്റേ ഗ്രേപ്സ് അല്ല കേട്ടോ, അതിൻ്റെ അത് ഓർമ്മ വേണം. ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് മറ്റൊരു ഫലവർഗം തന്നെയാണ്, വളരെയധികം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉണ്ട് ഇതിന്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ 2-3 കാര്യങ്ങളുണ്ട്. ലേശം കുരുമുളക് പൊടി ഇടാം, താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഇപ്പം വയറിനകത്ത് ഗ്യാസ്ട്രൈറ്റിസ് വയറെരിച്ചിൽ മലബന്ധം മലശോധനയ്ക്ക് ബുദ്ധിമുട്ട് പൈൽസൊക്കെ ഉള്ളവർ അധികം സ്പൈസി ആയിട്ടൊന്നും കഴിക്കാതിരിക്കുകയാണ് ഭേദം. ലേശ ഉപ്പ്, കഴിയുന്ന അയഡിൻ കെമിക്കൽ അയഡിൻ അതായത് റിഫൈൻഡ് സോൾട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇത് റിഫൈൻഡ് സോൾട്ട് അല്ല കേട്ടോ, ഇത് പ്യുർ സോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്യുർ സോൾട്ട് തന്നെയാണത്, അൺറിഫൈൻഡ് ആണ്, പൊടിയാണെന്നേ ഉള്ളൂ. ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. പോഷക ഗുണങ്ങളേക്കാൾ ഉപരി ഔഷധ ഗുണമുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രേപ്പ് ഫ്രൂട്ടിന് ഒരു ചെറിയ കയ്പ്പുണ്ട് കേട്ടോ, ആ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ചെറിയ കയ്പ്പ്. അപ്പോൾ അത് ആ അത് കയ്പ്പെന്ന് പറയുന്നത് അതിൻ്റെ ഔഷധ ഗുണമാണ്. ഇത് പ്രമേഹത്തിനാവട്ടെ അമിതവണ്ണത്തിനാവട്ടെ ഫാറ്റി ലിവറിനാവട്ടെ എക്സലൻ്റ് ആണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാറ്റിൻ മരുന്ന് അതായത് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവർ ബി പിയുടെ മരുന്ന് കഴിക്കുന്നവരൊക്കെ തന്നെ ഇത് ശ്രദ്ധിച്ച് കഴിക്കണം. കാരണം ഇത് ബി പി കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ മരുന്നുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ കൊളസ്ട്രോളിൻ്റെ എന്താ പറയുക അതിൻ്റെ ഗുണങ്ങൾ കൊളസ്ട്രോളിനെ കുറയ്ക്കാനല്ലാതെ തന്നെ ഇതിന് സഹായിക്കും. പിന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ അത് വളരെ പ്രശ്നമാവും, അത് കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ വന്നിട്ട് അത് പ്രശ്നമാവും എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റാറ്റിൻ്റെ മരുന്നിൻ്റെ ഗുണം കിട്ടില്ല എന്നുള്ളതാണ്, അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കുമ്പം മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് തന്നെ ചുരുക്കം കേട്ടോ, അത്രയ്ക്ക് ഗുണമുള്ള ഒരു ഏറ്റവും നല്ലൊരു ഫലവർഗം തന്നെയാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. അപ്പോൾ അത് കൂടെ ചേർത്തിട്ട് അത് അല്ലാതെ ചുമ്മാതെ നമുക്ക് ഇളക്കിയിട്ട് ഇപ്പോൾ സാലഡിനകത്ത് ചേർക്കാം, അതല്ല എങ്കിൽ ചുമ്മാതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നത് ജ്യൂസ് ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പം ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അരിച്ചൊന്നും എടുക്കണ്ട, ചുമ്മാതെ അങ്ങ് അടിച്ചെടുത്താൽ മതിയാവും. അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ.
കുഴപ്പമില്ല, ടേസ്റ്റുണ്ട്, പക്ഷെ ചെറിയൊരു കയ്പുണ്ട് മാത്രം. ഓക്കെ, അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.